സ്വാഗതം തേജസ് ന്യൂസിലേക്ക് ഈജിപ്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നു പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിക്കെതിരെയാണ് പ്രക്ഷോഭം കനക്കുന്നത് നിരവധിയിടങ്ങളിൽ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി പല നഗരങ്ങളിലും കടകളും മറ്റു പൊതുസ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് നിലവിലെ ഭരണത്തിന് കീഴിൽ സമ്പദ് വ്യവസ്ഥ തകരുകയും മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതാണ് ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് കൊറോണ വൈറസ് വ്യാപിച്ചതോടെ നിലവിലെ പ്രതിസന്ധി രാജ്യത്ത് വർദ്ധിച്ചതും ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചു അൽ സി സി സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് ഡെൽറ്റ കെയ്റോ അലക്സാൻഡ്രിയ അസ്വൻ തുടങ്ങി രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലടക്കം പ്രതിഷേധം ശക്തമാവുകയാണ് തെക്കൻ കെയ്റോയിലെ അൽബസദീൻ ജില്ലയിലും ചുറ്റുമുള്ള നിരവധി പ്രദേശങ്ങളിലും പ്രതിഷേധക്കാർ പ്രകടനം നടത്തി മാഡിയിലും കെയ്റോ നഗരപ്രാന്തമായ മദീനത്ത് നാസറിലും പ്രതിഷേധക്കാർ അണിനിരന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനായി ചില പ്രദേശങ്ങളിൽ സുരക്ഷാസേന കണ്ണീർവാതകവും പ്രയോഗിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സർക്കാർ വിരുദ്ധ ബഹുജന പ്രതിഷേധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മുൻ സൈനിക കരാറുകാരൻ മുഹമ്മദ് അലി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് രാജ്യത്ത് സുരക്ഷ ശക്തമാക്കിയിരുന്നു ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നാണ് ഇപ്പോൾ രാജ്യത്ത് പ്രക്ഷോഭം കനക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രതിഷേധത്തിനിടെ ഈജിപ്ഷ്യൻ സുരക്ഷാ സേന പൗരന്മാരെ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്യുകയും ഭീകരനെന്ന് പറഞ്ഞ് ചിലരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ആറിലധികം പേരെയാണ് സുരക്ഷാ സേന കൊലപ്പെടുത്തിയത് പ്രതിഷേധക്കാർ മുസ്ലിം ബ്രദർഹുഡിലെ അംഗങ്ങളാണെന്ന് സർക്കാർ ആരോപിച്ചിരുന്നു പ്രക്ഷോഭത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനയെന്ന് മുദ്രകുത്തിയ അൽ സി സിയുടെ ഭരണകൂടം ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആയിരത്തി ഇരുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് മുഹമ്മദ് മുർസിക്കെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ രക്തരൂക്ഷിതമായ സൈനിക അട്ടിമറിക്ക് നേതൃത്വം നൽകിയതിനുശേഷം അൽ സി സി ബാഹ്യസഹായത്തിലൂടെയും പിന്തുണയിലൂടെയുമാണ് അധികാരത്തിലെത്തിയത് രക്തരൂക്ഷിതമായ അട്ടിമറിയെ തുടർന്ന് സൗദി അറേബ്യയും യു എഇയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അൽ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടത്തിന് ധനസഹായവും നൽകിയിരുന്നു രാജ്യത്ത് വ്യക്തമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതിനിടയിലും യു എസ് അൽ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു അൽ സി തന്റെ പ്രിയപ്പെട്ട ഏകാധിപതി എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചിരുന്നത് തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെയാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ് you <music>